ഹായ് ഓൾ, വെൽക്കം ടു സീരിയൽ ടുഡേ. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, എഴുത്തുകാരൻ എല്ലാമായിട്ടുള്ള എബ്രഹാം മാത്യു സാറാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഒരു ടെലിവിഷൻ്റെ ഒരു നീണ്ട കാലത്തെ പ്രോസസ്സിന് ശേഷമുള്ള ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. അത് സാർ, എനിക്ക് തോന്നുന്നു കൈരളി തുടങ്ങിയ സമയം മുതൽ കൈരളിയുടെ കൂടെ മാധ്യമ പ്രവർത്തകനായിട്ട്, അതിനു മുൻപ് മാതൃഭൂമി, പ്രിൻറ്റിൽ നിന്ന് നേരെ ഒരു ടെലിവിഷൻ ജേണലിസത്തിലേക്ക് വരികയായിരുന്നു. ആ ഒരു സമയത്ത് എന്താണ് തോന്നിയത്? കാര്യം പ്രത്യേകിച്ച് നമ്മളൊരു മിനി സ്ക്രീൻ മാഗസിനാണ്, അപ്പോൾ നമുക്കൊരു ടെലിവിഷൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെയായിരിക്കും സാറിൻ്റെ കരിയറിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് ഈ ആ സമയത്ത് പ്രിൻറ്റിൽ നിന്ന് വിഷ്വലിലേക്ക് വരുന്നതിന് എല്ലാവരും ഡിസ്കറേജ് ചെയ്തിരുന്നു. അടുത്ത സുഹൃത്തുക്കൾ അത് റിസ്കി ഗെയിമാണെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിരുന്നു. കാരണം മാതൃഭൂമിയുള്ള വളരെ ദൃഢമായിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് സാധ്യതകൾ ഉണ്ടെങ്കിലും എന്താകും എന്ന് തിരിച്ചറിയാത്ത മൂന്നാം ചാനലിലേക്ക് പോകുന്നതിന്, പക്ഷെ ഞാനതിനെ കണ്ടത് വളരെ ഫ്രഷായിട്ടുള്ള ഒരു സാധ്യതയായിട്ടാണ്. എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് പ്രയോജനം ഉണ്ടാകാൻ കൈരളിയിലെ പ്രവർത്തനം സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഔട്ട്ലുക്കിൽ മാറ്റം വന്നത് പ്രിന്റിൽ നിന്ന് മാറുമ്പോഴാണ്. പ്രിന്റ് മോശമാണെന്നൊരു അർത്ഥത്തിലല്ല, നമ്മൾ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു തീരുമാനമായിരുന്നു അത് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ജേണലിസവും ഈ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വേറൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ്. സ്വയം നവീകരിക്കപ്പെടുകയോ മാറ്റങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്തില്ലെങ്കിൽ അതും കാലഹരണപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം കൈരളി ഒരു സമ്പൂർണ്ണ വാർത്താ ചാനലായിട്ടല്ല വന്നത്, പിന്നെ ഇന്ത്യ വിഷനാണ്, അതിനുശേഷം ഒരു സമ്പൂർണ്ണ വാർത്താ ചാനൽ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നീട് ഒരുപാട് ചാനലുകൾ വന്നു. തുടക്കത്തിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നത് ഇനി എങ്ങനെയാണ് ഇവിടെ ഇത്തരം ഒരു മുഴുവൻ സമയ വാർത്താ ചാനലുകൾക്ക് പ്രസക്തി എന്നുള്ളതാണ്. അപ്പം അത്തരം ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്തെ അതേ ടീം തന്നെയാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ കൈരളിയിലൊക്കെ തുടക്കത്തിലുണ്ടായിരുന്ന അതേ ടീം തന്നെയാണ് ഇന്ന് വിവിധ ചാനലുകളുടെ തലപ്പത്തുള്ളതും. ഈ പറഞ്ഞ പോലെ ഇന്ത്യ വിഷൻ്റെ ഒക്കെ അതേ ടീം തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാധ്യതയെക്കുറിച്ച് അന്ന് ചർച്ച നടത്തിയ സമയത്ത് സാറിൻ്റെ ഒക്കെ അഭിപ്രായം എന്തായിരുന്നു? ആ അഭിപ്രായം എത്രമാത്രം ഇപ്പം മാറിയിട്ടുണ്ട്? അല്ല, ചാനലുകളെ സംബന്ധിച്ച് ഇപ്പം സാങ്കേതികമായിട്ട് പറഞ്ഞാൽ 25 പരം ന്യൂസ് ചാനലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്, ലൈസൻസ്ഡ് ആയിട്ടുള്ളത്. പക്ഷേ എത്ര എണ്ണത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. പല ലൈസൻസ്ഡ് ആയിട്ടുള്ള ചാനലുകളും നാമമാത്രമായി പ്രക്ഷേപണം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനകത്തെ ജീവനക്കാരുടെ ദയനീയമായ അവസ്ഥ, ഏറ്റവും കൂടുതൽ അസംഘടിത തൊഴിലാളി വർഗമുള്ളത് ശരിക്കും ദൃശ്യമാധ്യമ രംഗത്താണ്. അപ്പം അന്നത്തെ ആശങ്ക ഏതാണ്ട് സത്യമാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു മത്സരാധിഷ്ഠിത സമൂഹത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചാനലിനെ നിലനിൽക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് മാത്രമേ മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. ഈ ചാനലുകൾക്കൊപ്പം തന്നെ അത്തരം മാധ്യമ പ്രവർത്തകരും സ്വയം ബഹിഷ്കരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അവർ അന്യം നിന്ന് പോകുന്ന ഒരു സമൂഹമായി മാറുമെന്നാണ് തോന്നുന്നത്. അത് മാധ്യമ അവരുടെ ഒരു തെറ്റായിട്ടോ പോരായ്മയായിട്ടോ ഞാൻ പറയുന്നതല്ല, കാലം അനുശാസിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരാവുകയും മതിയാകും. എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു പക്ഷേ ആ കാലം അനുശാസിക്കുന്ന മാറ്റത്തിന് വിധേയനാകാൻ കഴിയാഞ്ഞത് കൊണ്ടാവാം ഞാൻ 5 മുമ്പ് ദൃശ്യമാധ്യമ രംഗത്ത് നിന്ന് വിടാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രിന്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. തീർച്ചയായിട്ടും ഞാൻ പ്രിന്റിൽ നിന്ന് തുടങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കലാമതിയിൽ ഞാൻ ഒരു പങ്ക്തി എഴുതുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അത് ഏറെക്കുറെ തുടരുന്നുണ്ട്. ദൃശ്യമാധ്യമത്തിൻ്റെ ഒരു വലിയ പോരായ്മയായിട്ട് കണ്ടത് അത് പെൻ ഉപയോഗിക്കേണ്ട, അക്ഷരങ്ങളോട് സ്നേഹം വേണ്ട, സാങ്കേതികത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് വികസിച്ചതായിട്ട് എനിക്ക് തോന്നി. അത് ഒരു വലിയ പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. കൈരളിയിൽ വന്ന തുടക്കത്തിലെ കുറേ പ്രോഗ്രാമുകളുണ്ട്, സാക്ഷി, NTV കുറേ പ്രൊഡക്ഷൻസ്, അതുകൂടാതെ പറഞ്ഞ പോലെ നല്ല ഡെപ്തിലുള്ള കുംഭസാരം പോലുള്ള പരിപാടികൾ, ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് ഇന്ത്യ വിഷനാണെങ്കിലും അത്തരത്തിലുള്ള കുറേ പ്രോഗ്രാമുകളുണ്ട്. ഡിജിറ്റൽ മീഡിയയുടെ കാലത്ത് ഇതെല്ലാം ഇപ്പോൾ ഓൺലൈൻ മീഡിയയുടെ കയ്യിലേക്ക് പോകുന്നു. ഇപ്പോഴും ആദ്യ ബൈറ്റ് എടുക്കുക, ആദ്യ റിയാക്ഷൻ, ഈ പറയുന്ന ബഹളങ്ങൾ, അന്നത്തെ ബഹളം, അതിനുള്ളൊരു സബ്ജക്റ്റ്, അത് രാത്രി കഴിയുന്നു. ആ ബഹളത്തെക്കുറിച്ച് പിന്നീട് ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കേൾക്കാൻ തന്നെ ഉണ്ടാവില്ല. പക്ഷേ തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല കേരളത്തിലെ ടെലിവിഷൻ. സാറിന് എന്താണ്? എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടെലിവിഷൻ ജേർണലിസം ഏറെക്കുറെ ഇപ്പോൾ ഒരു റിയാക്ഷൻ ജേർണലിസമായിട്ട് വന്നു, ഒരു ബൈറ്റ് അധിഷ്ഠിത ജേർണലിസമായിട്ട് വന്നു. ഒരാളുടെ പ്രതികരണം കിട്ടുന്നതിൽ അത് ഒതുങ്ങിപ്പോകുന്നതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അത് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഈ ടെലിവിഷൻ ജേർണലിസത്തിൻ്റെ ഏറ്റവും
സമ്പന്നമായ കാലഘട്ടത്തിൽ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ മഹാഭൂരിപക്ഷം പേരും പ്രിന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അപ്പൊ പ്രിന്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഇതിന്റെ ഏറ്റവും അവസാന വാക്കുന്നൊരാർത്ഥം ഞാൻ പറഞ്ഞത്. പ്രിന്റിലെ ഒരു നിശ്ചിതമായിട്ടുള്ള അച്ചടക്കം ഉണ്ട്, ഒരു ത്രീ ലെയർ സിസ്റ്റം ഉണ്ട്, ഒരു സ്ക്രൂട്ടിനി കൂടുതലാണ്. ഒരു വാർത്ത പുറത്തേക്ക് പിന്നെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പുള്ള വിലയിരുത്തലുകൾക്ക് കൂടുതൽ സാധുതയും കൂടുതൽ പ്രസക്തിയും ഉണ്ട്. അത് വിശ്വസനീയത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്യും. ടെലിവിഷൻ ചാനലിൽ വരുമ്പോൾ നമുക്കറിയാമല്ലോ അത്തരത്തിലുള്ളൊരു ഒരു ലെയർ സിസ്റ്റം ഇല്ല, മറിച്ച് ഫീൽഡിൽ നിന്ന് തന്നെ അത് ഡയറക്റ്റ്ലി ജനങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ അതിന് സാധ്യതയും ഉണ്ട്, അതിന് ദൗർബല്യവും ഉണ്ട്. ആ ദൗർബല്യത്തിൻ്റെ തോത് വർദ്ധിച്ചത് കൊണ്ടാവാം ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സ്വയം വിലയിരുത്തലിന് ടെലിവിഷൻ രംഗത്തെ മാധ്യമ പ്രവർത്തകർ തയ്യാറാകണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഈ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് പോലെ ഇവരുടെ ക്രെഡിബിലിറ്റി അവസാനിച്ചു, അല്ലെങ്കിൽ ഇവരെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു സമൂഹം, അങ്ങനെ ഒരർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സ്വയം നവീകരിക്കപ്പെടാനായിട്ട്, സ്വയം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സാറ് യു ഡി എഫ് ബീറ്റ് ആയിരുന്നല്ലോ നോക്കിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ അടുത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ വായിക്കണ്ടായി, ചെറിയാം ഫിലിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ചെറിയാം ഫിലിപ്പിൻ്റെ ഒരു ഇടതുപക്ഷത്തേക്കുള്ള വരവിന് നിമിത്തമാവുക, അല്ലെങ്കിൽ അതിനൊരു അതിനെ നടുവിൽ നിൽക്കാൻ പറ്റിയെന്നുള്ളൊരു കാര്യം. പക്ഷെ അദ്ദേഹം ഇപ്പോൾ മടങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പം യു ഡി എഫ് വേറൊരു തരത്തിലുള്ള കേഡർ സംവിധാനത്തെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പുതിയ മാറ്റത്തിനൊക്കെ തയ്യാറാവുന്ന ഒരു കാലഘട്ടമാണ്. സാറിന് എന്തൊന്ന് പൊളിറ്റിക്സ് ഇപ്പം ഇങ്ങനെ യു ഡി എഫ് സംവിധാനം നോക്കുന്ന സമയത്ത്? അല്ലെ, ചെറിയാം ഫിലിപ്പിനെ കുറിച്ച് പറഞ്ഞോളങ്ങി, ചെറിയാം ഫിലിപ്പ് അദ്ദേഹത്തിന് കോൺഗ്രസിനുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫിലേക്ക് താല്പര്യപ്പെട്ട് വരുന്നത്. പല സുഹൃത്തുക്കളോടൊപ്പം ചർച്ച ചെയ്ത കൂട്ടത്തിൽ എന്നോടും അദ്ദേഹം വളരെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുകയും, ഞാൻ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കൈരളിയിലായിരുന്നു. ആ സമയത്ത് ചെറിയാൻ്റെ താല്പര്യം എം എ ബേബിയെ അറിയിക്കുകയും ബേബി അന്ന് പാർട്ടി സെക്രട്ടറിയോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുകയും, അങ്ങനെ ബേബിയുടെ ഒരു മീഡിയേഷനിലാണ് ചെറിയാൻ പാർട്ടി സെക്രട്ടറിയെ കാണുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി. അല്ലാതെ സി പി എം ചെറിയാനെ പോയി അങ്ങോട്ട് ക്ഷണിച്ചതല്ല, ചെറിയാൻ്റെ താല്പര്യമായിരുന്നു. അതിന് നമ്മളൊരു വേദി ഉണ്ടാക്കി, ഒരു ചെറിയ നിമിത്തമായി എന്ന് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തൊരു വലിയ ബാക്കി അവരുടെ തീരുമാനം തന്നെയാണ്. അത് സി പി എം പോലൊരു വലിയ പാർട്ടിക്ക് സ്വയം തീരുമാനം എടുക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ള ഒരുപാട് സംവിധാനം. ഞാൻ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ചെറിയാൻ്റെ പിന്നീടുള്ള നീക്കം വളരെ നിശിതമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയെ ആന്റണിയൊക്കെ വിമർശിച്ചുകൊണ്ട് കൈരളിയിൽ തന്നെ അദ്ദേഹം, കൈരളി അന്ന് കുറച്ചുകൂടെ സൗമ്യമായിരുന്നു, കുറച്ചുകൂടെ പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായി സൗമ്യമായിരുന്നു. യു ഡി എഫ് നിലപാടുകളെ വിമർശിക്കുമ്പോഴും ഒരു പ്രൊഫഷണലിസം നിലനിർത്തിയിരുന്നു, ഒരു ജനാധിപത്യം. അതെ, ആ പ്രൊഫഷണലിസം ഇല്ലാത്ത നിലപാടും വിശകലനങ്ങളുമാണ് ചെറിയാൻ ചെയ്തുകൊണ്ടിരുന്നത് കൈരളിയിൽ. കാരണം അദ്ദേഹത്തിൻ്റെ കൂറ് പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഗ്രസീവ് നേച്ചറായിരിക്കാം, ഏതോ രണ്ടും ആവാം. പക്ഷേ അതിനോടും എനിക്ക് യോജിപ്പില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറപ്പെട്ടു വന്നതിനെ മാറി നിന്ന് പിന്നെ തള്ളിപ്പറയാ, ഒരുപാട് തള്ളിപ്പറയുന്നതിൻ്റെ ഒരു പരിധി വിട്ടുള്ള തള്ളിപ്പറച്ചിലും ഇപ്പോൾ വീണ്ടും സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുക. അപ്പോൾ അതിനകത്തൊക്കെ ഒരു അസ്വാഭാവികത ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ സുഹൃത്ത് എന്നുള്ളവർക്ക് അദ്ദേഹത്തോട് തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥിരതയില്ലായ്മയെ കുറിച്ച് വിമർശിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് നേരിട്ട് തന്നെ. അതെ, അദ്ദേഹം എന്ത് പറഞ്ഞു ഈ പോസ്റ്റൊക്കെ കണ്ട സമയത്ത്? അദ്ദേഹത്തിന് അല്ല, നമ്മുടെ നിലപാടുകൾ വ്യക്തമാണ്, ആ വ്യക്തിബന്ധത്തിന് ഉലച്ചിട്ടില്ല. എന്നാൽ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോട് ഒത്തുപോയിരുന്ന ആളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന് കിട്ടിയ അർഹമായ അംഗീകാരങ്ങൾ കോൺഗ്രസിൽ കിട്ടിയിരുന്നില്ല. പക്ഷേ മോഹമുക്തനാണ് ചെറിയാൻ ഫിലിപ്പ് എന്ന് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എന്ന് ചെറിയാൻ തന്നെ പറയാറുണ്ട്, മാധ്യമങ്ങളിൽ പറയാറുണ്ട്. ആ മോഹമുക്തൻ എന്ന വിശേഷണത്തിന് അർഹതയുള്ള അല്ല അർഹനായിരിക്കുന്ന ചെറിയാൻ തനിക്ക് അവസരങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോകുന്നത് ഈ മോഹമുക്ത സങ്കല്പത്തിന് വിരുദ്ധമല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ എന്നുള്ളൊരു. അതെ അതെ. ഇപ്പം കൈരളിയുടെ ഒരു അനുഭവം എടുക്കുകയാണെങ്കിൽ, പറഞ്ഞ പോലെ കുംഭസാരം എത്ര എപ്പിസോഡുകൾ, ഒരുപാട് എപ്പിസോഡ്, 6 വർഷത്തോളം തുടർച്ചയായിട്ട് കൊണ്ടുപോയിരുന്നു. അന്ന് 3 ചാനലുകളേ ഉള്ളൂ. അതെ,
ഏഷ്യാനെട്ടും സൂര്യയും കൈരളിയാണ് മൂന്നാമത് വന്നത്. അപ്പോൾ അന്നൊരു ഇൻറ്റിമേറ്റ് ഇൻ്റർവ്യൂ പരമ്പര എന്നുള്ള നിലയ്ക്കാണ് അത് തുടങ്ങിയത്. അത് ഈ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനപ്പുറത്ത് തോട്ട്സ് ഷെയർ ചെയ്യും, ചിന്തകൾ പങ്കുവെക്കുന്നു ഒരു നിലയിലേക്കും. സാധാരണ മലയാളികളുടെ ചിന്തകൾ പ്രൗഢമാവുന്നത് സന്ധ്യ കഴിഞ്ഞുള്ള പ്രത്യേക സമയങ്ങളിലാണ് എന്നുള്ളൊരു തോന്നലോടുകൂടി ഒരു ഒരു ലൈറ്റിംഗ് ഉണ്ടായി, മെഴുകുതിരി പാറ്റേണിനകത്ത് സംഭാഷണം കൊണ്ടുപോകാൻ സാധിച്ചു. ഇന്നതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് പക്ഷേ ഇന്ന് പ്രസക്തി ഉണ്ടെങ്കിൽ ആളുകൾ എത്രമാത്രം കുമ്പസാരത്തിന് തയ്യാറാകും എന്നുള്ളതാണ്. അത് സമൂഹത്തിൻ്റെ വലിയ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സി കെ പത്മനാഭൻ, അന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്നു, അദ്ദേഹം തനിക്ക് ഭാര്യ അല്ലാത്ത മറ്റൊരു സൗഹൃദം ഉണ്ടെന്നുള്ളത് വെളിപ്പെടുത്തുകയുണ്ടായി. ആ സൗഹൃദത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അന്ന് സമൂഹം കണ്ടത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ്, അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ്, ആ തുറന്നു പറയാനുള്ള ആർജവത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഫോൺ കോളുകൾ വന്നിരുന്നു. ഇന്നത്തെ ബി ജെ പി പ്രസിഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അത്തരം ഒരു സൗഹൃദത്തെക്കുറിച്ച് ഒരു ചാനലിൽ വെളിപ്പെടുത്തിയാൽ അടുത്ത ദിവസം രാജിവെക്കണമെന്ന് ഇതേ മാധ്യമപ്രവർത്തകർ തന്നെ ആവശ്യപ്പെടും. അപ്പം നമ്മുടെ സദാചാര സങ്കല്പം കുറച്ചുകൂടി പിന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഇപ്പോൾ കൊണ്ടേയിരിക്കുകയാണ്. ആ വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം എനിക്കൊന്നും അതിനകത്ത് ഒരുവിധ എല്ലാ പ്രമുഖരും അല്ലേ, കെ ആർ നാരായണൻ, ഈ പറഞ്ഞ കെ കരുണാകരൻ, കെ ആർ നാരായണൻ ഉൾപ്പെടെ ഒരുപാട് പേര് ഇന്നിപ്പോൾ ലോകത്തില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ പറഞ്ഞ പോലെ എഫ് പി പോസ്റ്റിൽ നോക്കുന്ന സമയത്ത് നരേന്ദ്രപ്രസാദ് സാറോട് കഴിക്കാറുണ്ടോയെന്ന് ചോദിച്ച സമയത്ത് നരേന്ദ്രപ്രസാദ് എൻ്റെ അധ്യാപകനായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ്, എന്നെ ഡയറക്റ്റായിട്ട് അത് ഇംഗ്ലീഷ് ആയിരുന്നു, പക്ഷെ എന്നെ ഡയറക്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകനായിരുന്നില്ല, ക്ലാസ്സിന് പുറത്തുള്ള അധ്യാപകൻ കൂടിയായിരുന്നു, ഗുരുശിക്ഷ്യ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ സൗഹാർദ്ദം വളരെ ശക്തമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പം ആ സൗഹാർദ്ദമുള്ള സമയത്ത് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിരുന്നില്ല. അപ്പം ഞാൻ കൈരളിയിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് അദ്ദേഹം സിനിമയിൽ വിമർശകനായി സജീവമാകുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഞാൻ സർ ഞാൻ എന്തും ചോദിക്കും, അപ്പം നീ എന്തും ചോദിക്കണമല്ലോ, അതാണല്ലോ ജോലി, നിന്റെ നിയോഗം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇരിക്കുകയും മദ്യത്തെക്കുറിച്ചുള്ള സംഭാഷണം വന്നപ്പോൾ ഞാൻ മൂന്ന് പേക്ക് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നു പറയുകയും, അപ്പോൾ മദ്യം എന്താണ്, മദ്യത്തെക്കുറിച്ച് ഒരു ഡെഫിനേഷൻ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മദ്യപിച്ചില്ലായിരുന്നുവെങ്കിൽ 10 വർഷം മുമ്പ് ഞാൻ മരിക്കുമായിരുന്നു, എൻ്റെ ആന്തരിക സങ്കോചങ്ങളെ ഉന്മിഷിത്തമാക്കി എൻ്റെ ജീവിതത്തെ ഏറ്റവും ചൈതന്യവത്താക്കുന്ന ആത്മതീർത്ഥമാണ് മദ്യം എന്നൊരു നിർവചനം അദ്ദേഹം, അതാണ് അദ്ദേഹത്തിന് ഭാഷയും കാഴ്ചപ്പാടും ഒക്കെ തന്നെ കാലത്തെ അതിലംഘിച്ചു പോകുന്നതായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. ഒരു കൾട്ട് ഫിഗർ ആയിരുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം. അപ്പം ഞാൻ എന്നും അഭിമാനത്തോടെ ഒഴുകുന്ന എൻ്റെ ഒരു ഗുരുതുല്യനായ വ്യക്തിയെ ആദ്യം തന്നെ ആ പരമ്പരയുടെ തുടക്കത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ആ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് വന്നത്. അദ്ദേഹം ആ മൂന്ന് പേക്ക് കഴിച്ചത് മദ്യത്തോടുള്ള ആസക്തി കൊണ്ടല്ല, അതിനുവേണ്ടിയുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആണ്, വൈകാരികമായിട്ടുള്ള കൂറ് പ്രഖ്യാപിക്കലാണല്ലോ. അത് വലിയൊരു അനുഭവമായിട്ട് തോന്നുന്നു. കാരണം അത്തരം തുറന്നു പറച്ചിലുകൾ നടത്തുന്ന ആളുകൾ രഹസ്യങ്ങൾ മറ്റുള്ളവരെ അറിയണമെന്ന് വിചാരിച്ച് പറയുന്നതല്ല, മറിച്ച് തന്റെ ജീവിതാനുഭവങ്ങളുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നും അത് ഒളിച്ചു വെക്കപ്പെടേണ്ടതല്ല, അത് നിർദ്ദയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വരുത്താൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ഇപ്പോൾ പുനത്തൽ കുഞ്ഞന്തുള്ളി അങ്ങനെ പറയുന്ന ആളായിരുന്നു, പക്ഷേ കാലാന്തരത്തിൽ ഇന്റർവ്യൂ ചെയ്യാൻ ചെല്ലുന്നവരെല്ലാം തന്നെ അദ്ദേഹത്തിന് എത്ര സ്ത്രീകളോട് ബന്ധമുണ്ടെന്ന് ചോദ്യത്തിന് പരിമിതപ്പെട്ടു. അദ്ദേഹം അങ്ങനെയല്ല, അദ്ദേഹം ഒരു ഒരു സൂഫി വര്യനെ പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലെ വിഭ്രാന്തികളെയും യാഥാർത്ഥ്യങ്ങളെയും അതിരുകളില്ലാതെ അവതരിപ്പിക്കുന്ന ഒരു രീതിക്കാരനായി. അതെ, തീർച്ചയായിട്ടും നമുക്കൊന്നും കാണുന്നതിൻ്റെ കാഴ്ചയ്ക്ക് അപ്പുറത്ത് വേറൊരു ഡൈമെൻഷൻ കാര്യങ്ങൾ കണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പം ഈ ഒരു മാധ്യമ പ്രവർത്തനം, എഴുത്തിൻ്റെ ലോകം, ഈ ഒരു എനിക്കൊന്നും 30 പുസ്തകങ്ങളായി. അപ്പോൾ ഈ പുസ്തകങ്ങൾക്ക് ഇപ്പം അവസാനമായിട്ടുള്ളത് ചെറുകഥകളുടെ സമാഹാരമാണ്. ഇപ്പം ഇറങ്ങിയത് വന്നത് 25 കഥകളുടെ സമാഹാരമാണ് കൈരളി ബുക്സ് പുറത്തിറക്കിയത്. സലിം നീ വിളക്കാകുന്നു എന്നാണ് ആ കഥയുടെ ശീർഷകം. അപ്പോൾ ആ എഴുത്ത് പണ്ട് പഠിക്കുന്ന കാലത്തെ ഉണ്ടായിരുന്നു. ഞാൻ മാതൃഭൂമിയിലാണ് തുടങ്ങിയത് എന്ന് അറിയാമല്ലോ. മാതൃഭൂമി തുടങ്ങി പീരിയോഡിക്കൽസിൽ ജോലി ചെയ്തു, MT
പ്രവർത്തിക്കാൻ വലിയൊരു അസുലഭമായ ഭാഗ്യം എനിക്ക് കിട്ടി. പീരിയോഡിക്കൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ എഴുതാറുണ്ടായിരുന്നു. പക്ഷേ ടെലിവിഷൻ ജേർണലിസ്റ്റിലേക്ക് വന്നപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട നമ്മളൊരു ട്രിവാൻഡ്രം ബ്യൂറോ ചീഫ് ആയിരുന്നു, അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ദൈനംദിന കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം വന്നപ്പോൾ എഴുത്തിൻ്റെ തോത് കുറഞ്ഞു, അല്ലെ ക്വാളിറ്റി കുറഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി നമുക്ക് ആ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന അത്തരം കാര്യങ്ങളെ കുറച്ചുകൂടി സജീവമാക്കുന്നത് നല്ലതല്ലേ എന്ന് തോന്നിയിട്ടാണ് ആ തിരിച്ചുപോക്ക് ആരംഭിച്ചത്. വൈകിപ്പോയി എന്ന് ഇപ്പോൾ തോന്നി. ഇപ്പോൾ തോന്നുന്നു കുറച്ചുകൂടെ നേരത്തെ. അതെ അതെ. ഈ എഴുത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായ കാര്യമല്ലല്ലോ. ഈ എഴുത്തിലേക്ക് പ്രമേയങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ഈ മാധ്യമ പ്രവർത്തന കാലത്തെ അനുഭവങ്ങൾ സഹായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പലപ്പോഴും പറയാറുണ്ട് ഈ മാധ്യമ പ്രവർത്തനം ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു സാഹിത്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ പ്രിന്റ് പണ്ട് പത്ര ഓഫീസുകളിൽ ജോലിക്ക് വരുന്ന ആളുകളൊക്കെ തന്നെ എഴുത്തിനോടും സാഹിത്യത്തോടുമുള്ള അദമ്യമായ സ്നേഹം കൊണ്ട് വന്നവർ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ കാലാന്തരത്തിൽ ഇത് രണ്ടും രണ്ട് പ്രൊഫഷനാണ്, രണ്ടും ഇതിനകത്ത് ഒരു ബന്ധമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തന രംഗത്തെ അനുഭവങ്ങൾ എന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനുള്ള ഒരു ഒരു ക്രാഫ്റ്റ് ഈ ജേർണലിസ്റ്റിൽ നിന്ന് എനിക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞു എന്നാണ്. അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ ഒരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ സ്റ്റോറി നമ്മൾ പറയുന്നു, അത് ആ പ്രേക്ഷകൻ ഏത് സ്റ്റോറി പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കും അല്ലെങ്കിൽ വിരസമാകും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു ടെക്നിക്ക് മാത്രമാണ് എനിക്കത് ഇന്ന് സ്വീകാര്യമായി തോന്നിയത്. അനുഭവങ്ങൾ നന്നായി കിട്ടണമെങ്കിൽ നമുക്ക് മാധ്യമ പ്രവർത്തകൻ ആവണമെന്നില്ലല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ ജീവിച്ചാൽ മതി, സമൂഹത്തിൽ കണ്ണുകൊണ്ടിരുന്നാൽ നമുക്ക് കാണാം, അനുഭവങ്ങൾ കിട്ടും. ഇപ്പം മമ്മൂട്ടി ഈ പറയുന്ന ഒട്ടേറെ താരങ്ങളുമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ അങ്ങനെ, അത് ഈ പറഞ്ഞ പോലെ തന്നെ കൊടിയുടെ നിറം നോക്കാത്ത ഉള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ, ഒരുപാട് വിശാലമായ സൗഹൃദ ലോകമാണ് അല്ലേ? മമ്മൂട്ടി ആയിട്ട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അദ്ദേഹം ഈ മാതൃഭൂമിയിൽ വെച്ച് തന്നെ അദ്ദേഹമായിട്ട് സൗഹാർദ്ദങ്ങളുണ്ടായിരുന്നു. കൈരളിയിൽ വന്നപ്പോൾ അദ്ദേഹം ചാനലിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹം ഒരു നാമമാത്ര ചെയർമാനാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടുള്ള എല്ലാ ചാനലുകളെയും ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. അപ്പം UDF ബീറ്റൊക്കെ നമ്മൾ ചെയ്യുമ്പം തന്നെ ഒരു ബൈറ്റ് അധികമായാൽ അല്ലെങ്കിൽ ഒരു ഫോക്കസിങ് മാറിപ്പോയാൽ പുള്ളി ഫോൺ ചെയ്ത് അതിനെക്കുറിച്ച് ചോദിക്കുകയും തൻ്റെ താല്പര്യം മീൻസ് അദ്ദേഹത്തിൻ്റെ വിപുലമായ അനുഭവങ്ങളുള്ള ആളാണ്. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു കളർ സെൻസും ക്യാമറ സംബന്ധിച്ചിട്ടുള്ള ധാരണകളും ചടുലതയെ സംബന്ധിച്ച കാഴ്ചപ്പാട് അദ്ദേഹം സ്വയം നവീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നതും വിജയിയായി നിൽക്കുന്നതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇൻപുട്ട് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം എനിക്ക് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം പറയാം. മാധ്യമപ്രവർത്തകർ എപ്പോഴും പഴയകാല സിനിമകളിൽ തോൾ സഞ്ചിയും താടിയും ജുബയും വഴി പോകുന്ന ഒരു രൂപമായിരുന്നു. ഉത്തരം എന്ന സിനിമയിലാണ് മമ്മൂട്ടി അതിന് ഒരു മാറ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഒരു അന്നത്തെ ഒരു പുതിയ ഷർട്ടൊക്കെ ഇട്ട് ജീൻസൊക്കെ ധരിച്ച് ഇങ്ങനെ പുള്ളിയെടുത്ത് നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഉത്തരത്തിൽ ഈ പുതിയൊരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നപ്പോൾ എന്നെ സംവിധായകൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ വിമർശിച്ചു. മാധ്യമപ്രവർത്തകനാണെന്ന് ഓർക്കാതെയാണോ നിങ്ങൾ എന്ത് ഫാഷൻ ഷോയ്ക്ക് പോകണം എന്ന് ചോദിച്ചു വിമർശിക്കേണ്ടായി. പക്ഷെ ഞാൻ അന്ന് അവരോട് പറഞ്ഞു, കാലങ്ങൾക്ക് ശേഷം ഇതെല്ലാം മാറും. നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരുടെ ഈ പാറ്റേൺ, ആ ഡ്രസ് പാറ്റേൺ മനസ്സിൽ നിന്ന് മാറ്റേണ്ടതാണ്, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് അത് അതിന് മാറ്റം വരും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഡ്രസ് കോഡിനെ കുറിച്ച് അദ്ദേഹം അഭിനന്ദിക്കേണ്ടായി. അപ്പോൾ ഉത്തരം എന്ന് പറയുന്ന സിനിമയിൽ ആ കാലഘട്ടത്തിൽ പോലും അതെ ഈ മാധ്യമപ്രവർത്തകൻ ഇങ്ങനെയാണ് വേഷം ധരിക്കേണ്ടതെന്നൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അത് മാറി, ഇപ്പം മാറി മാറി തീർച്ചയായിട്ടും മാറി. ഇപ്പം പണ്ട് ടീഷർട്ട് ധരിക്കരുത്, അങ്ങനെ പലതരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഇത് വേഷത്തിൽ വന്ന മാറ്റം മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്, മാധ്യമപ്രവർത്തകർ നവീകരിക്കപ്പെടുകയും വിപുലമായ ലോകപരിചയം ഉണ്ടാകുകയും അത് വികസിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. ആന്തരിക വികാസത്തിൻ്റെ പ്രത്യാഘാതമാണല്ലോ വേഷം എന്ന് പറയുന്നത്. ഇപ്പം ഡിജിറ്റൽ മീഡിയയുടെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ടെലിവിഷൻ മീഡിയ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്ന് പറഞ്ഞു പലരും അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട് ചാനലുകൾ ഈ പറയുന്ന പോലെ തന്നെ. പക്ഷേ ഈ ഡിജിറ്റൽ മീഡിയയുടെ കാലത്ത് അതിനനുസരിച്ചെങ്കിലും അതിൽ നിന്നെങ്കിലും നല്ല വശങ്ങളെ സ്വാംശീകരിക്കാനുള്ള ശ്രമമെങ്കിലും ഉണ്ടാവേണ്ടേ? എനിക്ക് ആത്മവിമർശനത്തോടു കൂടി ഞാൻ പറയുന്ന ഒരു കാര്യം,
പ്രിന്റിൽ പ്രത്യേകിച്ച് മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ഒരു ബീറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിപ്പോൾ ക്രൈം വാർത്തകളെല്ലാം നോക്കുന്ന ഒരു ഒരു ബീറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. കാർഷിക മേഖലയെ കുറിച്ചൊരു ബീറ്റ് ഉണ്ടാവും. ഹിന്ദുവിലൊക്കെ അത് കുറച്ചുകൂടെ വിപുലവുമാണ്, ഇപ്പോഴും ഉണ്ട്. ഈ സ്റ്റാഫ് പാറ്റേൺ ഒക്കെ കുറേ സ്ട്രെങ്ത് കുറയുകയൊക്കെ ചെയ്തപ്പോഴായിരിക്കാം ബീറ്റ് മാറുകയും ഇപ്പോൾ ക്രൈം നോക്കുന്ന വ്യക്തി തന്നെ വേറെ കുറച്ചുള്ള സ്പോർട്സ് നോക്കുന്നു. അങ്ങനെ നോക്കാൻ പാടില്ല എന്നർത്ഥമില്ല, പക്ഷേ ഒരു സ്പെഷ്യലൈസേഷൻ എപ്പോഴും അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിക്ക് വളരെ ഉതകുന്നതാണ്. ഇന്ന് പക്ഷേ അത്തരം ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് മാധ്യമ പ്രവർത്തകർക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പോയെങ്കിൽ മാത്രമേ അതിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻസിനെ പിന്തുണയ്ക്കാനും പിന്തുടരാനും മാധ്യമപ്രവർത്തകർക്ക് പറ്റത്തുള്ളൂ. കാരണം വിവര സാങ്കേതിക വിദ്യയോടൊപ്പം ലോകത്തിൻ്റെ വിവരവും വിപുലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാവകാശം കിട്ടാത്തതുകൊണ്ട് എപ്പോഴും ഹെക്ടിക് ഷെഡ്യൂളാണ്. രാവിലെ ഒരു ഷെഡ്യൂൾ നോക്കിയിട്ട് പരിപാടികൾക്ക് പോകുന്നു, വരുന്നു, അത് ബൈറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നു, സ്റ്റോറി ചെയ്യുന്നു, അല്ലെങ്കിൽ ഗസ്റ്റ് കോർഡിനേഷൻ ചെയ്യുന്നു. എന്നിട്ട് അവൻ്റെ സ്വകാര്യ ജീവിതവും ഇല്ലേ കഴിഞ്ഞു. അതോടുകൂടി ആ മനുഷ്യൻ ഒന്നിനും കൊള്ളാത്ത ഒരാളെ ഒരു ഒരു വേറൊരു പരുവത്തിലായി മാറുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കാനാണ് മാനേജ്മെന്റുകൾ ചെയ്യേണ്ടതാണ്. ഇത്രയും ഹെക്ടിക് ആയിട്ട് അവരെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പക്ഷെ അവർ വ്യക്തിപരമായിട്ട് എന്നോട് പങ്കുവെക്കാറുണ്ട്. പല യുവ സുഹൃത്തുക്കൾ വളരെ ടാലന്റഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ഈ ക്രിയേറ്റീവായ ആളുകൾക്ക് പോലും അവസരം അവർ വിരസതയിൽ മുഴുകി ജേർണലിസത്തിനോട് മടുപ്പാണ്. പല മാധ്യമ പ്രവർത്തകരും അവരുടെ മക്കളെ മാധ്യമരംഗത്തേക്ക് വിടുന്നില്ലല്ലോ. ജേർണലിസം പഠിക്കാനായിട്ട് വന്ന എൻ്റെ ഒരു ഒരു സുഹൃത്തിൻ്റെ മകളെ അദ്ദേഹം ഡിസ്കറേജ് ചെയ്തു. എൻ്റെ അനുഭവം നിനക്കുണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് ജേർണലിസത്തിന് വിടാതിരുന്നത്, ഒരു ഒരു കേസിൽ ജേർണലിസം പഠിച്ച ഒരു കുട്ടിയെ വീണ്ടും എം ബി എക്ക് അയച്ച് റൂട്ട് മാറ്റുന്നതും ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അത്രത്തോളം അനാകർഷകമായ ഒരു പ്രൊഫഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് ഉത്തരവാദികൾ മാനേജ്മെൻറ്റുകൾ കൂടിയാണ്, മാനേജ്മെൻറ്റുകളാണ്. ജേർണലിസം പഠിച്ചിട്ട് വരുന്ന ഈ പാവപ്പെട്ട കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്കൊരു ദിശാബോധം കൊടുക്കാനും പ്രതീക്ഷ നൽകാനുമുള്ള അവസരം ഇല്ല ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ഒരു സിനിമയും അതിനിടയിൽ സംഭവിക്കണ്ടായി അല്ലേ, ഒരു കഥയെ ആധാരമാക്കിക്കൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയുടെ? ആ, അത് പശുവും പുലിയും എന്നുള്ള പേരിൽ മാതൃഭൂമി ആഴ്ചപ്പത്തിൽ വന്നൊരു കഥയായിരുന്നു. അത് കണ്ണ് പശു ഒരു രാഷ്ട്രീയ മൃഗമാണല്ലോ. അതെ. ഇപ്പോൾ അപ്പോൾ ആ രൂപത്തിൽ അതിനെ ഒരു ഒരു പശുവിനെ സ്നേഹിക്കുന്ന വ്യക്തി അതിനെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ചില സമൂഹത്തിലെ ചില ആളുകൾ വന്നിട്ട് അതിനെ വിൽക്കുന്നതിനെ എതിർക്കുകയും ഇറച്ചിക്ക് വിൽക്കുന്നതിനെ എതിർക്കുകയും എന്നാൽ സംരക്ഷിക്കാൻ അവസരം കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അയാൾ കാട്ടിൽ പുലിക്ക് സമ്മാനിച്ചിട്ട് പോകുന്നതായിട്ടാണ് കഥ. അതൊരു സിനിമ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു വഴങ്ങുന്ന ഒരു മീഡിയമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും പിന്നെ ഓരോരുത്തരുടെ ഒരു ഏരിയ സ്ട്രെങ്തും ദൗർബല്യവും ഉണ്ടല്ലോ. എനിക്ക് കുറച്ചുകൂടെ വഴങ്ങുന്നത് എഴുത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എത്രത്തോളം നന്നായി എന്നൊക്കെ ഉള്ളത് പിന്നീട് തെളിയപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇപ്പോഴുള്ള ഒരു കോൺഫിഡൻസ് മാത്രമാണത്. ഇപ്പം വേറെ എന്തൊക്കെയാണ് എഴുത്തല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇപ്പം? ഞാൻ കൂടുതലും പിന്നെ എഴുത്തിൽ മാത്രമാണ് മുഖ്യമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കുറേ ടൈറ്റിൽസ് വരുന്നുണ്ട്, പഴയ കുറേ പുസ്തകങ്ങളുടെ റീപ്രിന്റ് വരുന്നു. കുമ്പസാരം മൊത്തം വീണ്ടും പുസ്തകം. കുമ്പസാരത്തിൽ ഉണ്ടായിരുന്ന പങ്കെടുത്ത പല ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. കെ ആർ നാരായണൻ, കെ കരുണാകരൻ, അങ്ങനെ കെ എം മാണി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അത് നാഷണൽ ബുക്ക് സ്റ്റാൾ റീപ്രിന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു ഈ നോവലും കഥയ്ക്കും ഒപ്പം തന്നെ ഒരു ബയോഗ്രഫി ചെയ്തിരുന്നു, പി ടി ചാക്കോയുടെ ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ഒരു സ്ത്രീയെ കാറിൽ കണ്ടു എന്നുള്ളതിൻ്റെ പേരിലാണ്. അതെ അതെ. അപ്പോൾ ഇന്ന് ഒരു ഒരു 60s അങ്ങനെ 60s സദാചാര ബോധം ഇങ്ങനെയാണോ എന്ന് എനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ അതൊരു അന്വേഷണത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുകയും അദ്ദേഹം ഈ ഹോട്ടൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ അളകാപുരിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ താമസിച്ചിട്ടാണ് അദ്ദേഹം കുറ്റ്യാടിയിലേക്ക് പോയത്. പരിപാടിക്ക് പോകുന്നു. ആ കുറ്റ്യാടിയിലേക്ക് പോയ റൂട്ടിലൂടെ അദ്ദേഹം താമസിച്ച ഈ ഇതേ മുറിയിൽ ഞാൻ താമസിച്ചിട്ട് അദ്ദേഹം അന്ന് യാത്ര ചെയ്ത ഒരു അനിയാത്ര ചെയ്തു. ആ കുറ്റ്യാടിയിലെ അന്ന് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന ഒരു ജൂനിയർ വക്കീലുണ്ടായിരുന്നു. അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് മരിച്ചുപോയി. അദ്ദേഹത്തിനെയും കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ വലിയ മനുഷ്യൻ പോയ വഴികളിലൂടെ ഒരു അനിയാത്ര ചെയ്ത്
ഹിസ്റ്ററി എന്നുള്ള നിലയ്ക്കല്ല, ഒരു ഒരു കൗതുകകരമായ പുനരന്വേഷണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്രാഫ്റ്റിൽ എഴുതിയ ഒരു പുസ്തകമാണ്. ഇനി പുതിയ തലമുറ, അവരാണ് ഇനിയുള്ള മാധ്യമ ലോകത്തേക്ക് കടന്നു വരുന്നത്, അവരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാലേ, അങ്ങനെ പുതിയ ആളുകളൊന്നും അങ്ങനെ വേറൊരാൾ പറയുന്നതിനോട് വലിയ താല്പര്യമുള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളു. കാരണം അവരെ സംബന്ധിച്ചുള്ള അവർ വെൽ എക്യുപ്ഡ് ആണ്, എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം അവർ നമ്മളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പാറ്റേൺ കണ്ട് ശീലിച്ച് വരുന്നവരാണ്. എല്ലാ സ്വന്തമായി കാഴ്ചപ്പാടുണ്ട്, ടെക്നോളജിക്കലി നമ്മളെക്കാളൊക്കെ എത്രയോ ഉയരത്തിലാണ്. പിന്നെ അനുഭവം എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഒരുപാട് വർഷം ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അനുഭവം കൂടത്തൊന്നുമില്ല. നേരത്തെ ജനിച്ചത് വലിയൊരു ആനുകൂല്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ജനിച്ചു, അത്രയേ ഉള്ളൂ. അത്ര തന്നെ നമ്മളെക്കാൾ അനുഭവമുള്ള എൻ്റെ പകുതി പ്രായം മാത്രമുള്ള എന്നെക്കാൾ അനുഭവങ്ങളുള്ള എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളം തെറ്റില്ലാതെ എഴുതാൻ ശീലിക്കുന്നത് ഒരു വലിയ ന്യായമാണ്. അത് നമ്മുടെ സമൂഹത്തോടും സംസ്കാരത്തോടും ചെയ്യുന്ന ഒരു സംഭാവനയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ പണ്ട് പത്രങ്ങളിൽ പ്രൂഫ് സെക്ഷനുകൾ ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും പത്രങ്ങളുണ്ടായിരുന്നു. അതെ, ടെലിവിഷൻ ചാനലുകൾ തുടങ്ങിയപ്പോൾ പോലും പ്രൂഫ് നോക്കുക എന്ന് പറയുന്നത് വലിയൊരു ഡി ടി വി ഓപ്പറേറ്റർമാരുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പം കേരളത്തിൻ്റെ സാഹിത്യ നിരൂപണത്തെ മാറ്റിമറിച്ച വ്യക്തി കുട്ടിക്കൃഷ്ണ മാരാർ പ്രൂഫ് റീഡറായിരുന്നല്ലോ. മാതൃഭൂമി, എൻ എൻ കക്കാട് പ്രൂഫ് റീഡറായിരുന്നു, കൈതപ്രം പ്രൂഫ് റീഡർ, ആർ കെ ദാമോദരൻ, ഇവരെല്ലാം പ്രൂഫ് റീഡേഴ്സ് ആയിരുന്നു. അപ്പോൾ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു മറ്റൊരു സർഗാത്മകമായ പ്രവൃത്തിയായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം അവർ അക്ഷരത്തെറ്റ് തിരുത്തുക മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്, സ്ട്രക്ചർ പോലും ചിലപ്പോൾ പുതിയ ആളുകളൊക്കെ എന്നെയൊക്കെ വിളിച്ചിട്ട് ഈ ഇവരൊക്കെ ഇത്തരം നിർദ്ദേശങ്ങൾ തന്നത് ഞാനിപ്പോൾ വളരെ നന്ദിയോടു കൂടി അഭിമാനത്തോടു കൂടി ഓർക്കുന്നു. കാരണം ആ പ്രയോഗങ്ങൾ ഇപ്പോൾ മാതൃഭൂമിയിൽ അന്ന് ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു പ്രാദേശിക ലേഖകൻ, ഉള്ളിയേരിയിലെ പ്രാദേശിക ലേഖകൻ ഒരു വാർത്ത അയച്ചു, ഇന്നലെ പുതുമഴ പെയ്തു, ഈ പുതുമഴയിൽ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും ആഹ്ലാദം അനുഭവപ്പെട്ടു. ഇങ്ങനെയാണ് ഇൻട്രോ തുടങ്ങുന്നത്. അപ്പം നമ്മുടെ അന്നത്തെ ഒരു പ്രായത്തിൻ്റെ വെച്ചിട്ട് ഈ പ്രാദേശിക ലേഖകനെ വിളിച്ച് ഞാൻ, നിങ്ങൾക്ക് എന്ത് മനുഷ്യനെ മൃഗങ്ങളെയൊക്കെ ഒരുപോലെയാണോ കമ്പയർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വിമർശിച്ചു ഡെസ്കിൽ ആയിരുന്നു. അപ്പോൾ എന്നോട് അന്നത്തെ പ്രൂഫിലെ വളരെ പ്രായം ചെന്ന പക്വതയുള്ള ഒരു മാഷ് എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സാങ്കേതികമായിട്ട് ശരിയാണ്, പക്ഷേ ആ മനുഷ്യൻ ഉള്ളിയരി ലേഖകൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹം മനുഷ്യരെയും പ്രപഞ്ചത്തെയും ജന്തുജാലങ്ങളെയും എല്ലാം സമഭാവനയോടുകൂടി അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നിങ്ങൾ മനുഷ്യർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എനിക്കത് മനസ്സിലായി. അത് പത്രപ്രവർത്തനത്തിനകത്ത് എത്രത്തോളം ആ അദ്ദേഹത്തിന്റെ ആ പ്രപഞ്ച വീക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ എത്രയോ ഉയരത്തിലാണ് എന്ന് എനിക്കിപ്പോ തോന്നുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴാണ് കുറച്ചുകൂടി. വേറെ ഇനി പുതിയ എന്തെങ്കിലും പദ്ധതികൾ മുന്നിലുണ്ടോ? കാര്യം ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇനി എന്തെങ്കിലും ഒരു ഞാൻ എഴുത്ത് അത് നമ്മുടെ കൂടെ ഉള്ള സമയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ചില വ്യക്തികളെ കുറിച്ച് ചില രേഖാചിത്രങ്ങൾ പോലെ നമുക്ക് എഴുതിയാൽ എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ എന്നോട് പറയാറുണ്ട് അത് ഒരുപക്ഷെ ആ വ്യക്തിയെക്കുറിച്ച് നിന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന വേറൊരാൾ ഉണ്ടാകും, നീ പക്ഷേ അറിയുന്നില്ലല്ലോ ആ വ്യക്തി എവിടെയാണെന്നോ അദ്ദേഹത്തിന് എത്രത്തോളം അറിയാമെന്നോ. ഇപ്പോൾ ഉദാഹരണത്തിന് നടൻ മുരളി വളരെ തീവ്രമായ സ്നേഹബന്ധത്തിൽ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് കാലം. പക്ഷേ ഞാൻ മുരളിയെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഈ പ്രദീപ് പനങ്ങാടിനെ പോലെയുള്ള ആളുകൾക്ക് മുരളിയായിട്ട് വേറെ ബന്ധങ്ങളുണ്ട്, ഒരുപാട് സ്നേഹബന്ധങ്ങളുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ എം ജിയുടെ കൂടെ ഞാൻ ജോലി ചെയ്തു, പക്ഷേ എന്നേക്കാൾ കൂടുതൽ എം ജിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എത്രയോ മാധ്യമപ്രവർത്തകർ വേറെയും ഉണ്ട്. അപ്പം നമ്മളാ എഴുതുന്നത് അത്രത്തോളം പൂർണ്ണത കൈവരിക്കുമോ എന്ന് എനിക്ക്, പക്ഷേ നമ്മുടെ ഒരു ഭാഗിക വീക്ഷണത്തിൽ എഴുതാം ഇത്തരത്തിലുള്ള വലിയ മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ അവിസ്മരണീയ ഓർമ്മ എന്നുള്ള നിലയ്ക്കല്ല, അവർ ചെയ്യുന്ന ഇപ്പോൾ എം ടി ഫോർ എക്സാമ്പിൾ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് നമ്മളെ ഫയർ ചെയ്യുകയോ നമ്മളോട് ഒരുപാട് നേരം സംസാരിക്കുകയോ ചെയ്യത്തില്ല. ചില മാർക്ക് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും,
ഒന്ന് നോക്കിക്കോളൂ എന്നേ പറയത്തുള്ളൂ. പിന്നെ വായിക്കാൻ ഇന്നത് വായിക്കണമെന്നൊന്നും പറയത്തില്ല, അദ്ദേഹം ഇത് നോക്കിക്കോളൂ, ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ് വളരെ നല്ലൊരു പുസ്തകം തരാറുണ്ടായിരുന്നു. എന്നെ കൊണ്ട് പരിഭാഷ ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. മാതൃഭൂമിയുടെ സ്പോർട്സ് മാസിക തുടങ്ങിയ സമയത്ത് അദ്ദേഹം ആദ്യത്തെ ലക്കത്തിൽ തന്നെ ഒരു കഥ തന്നിട്ട് പരിഭാഷപ്പെടുത്താൻ പറഞ്ഞ് ഞാൻ ചെയ്തിരുന്നു. അതൊക്കെ ഒരു അംഗീകാര അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഇത്രയും കുറേ ആളുകളുമായിട്ടുള്ള അടുപ്പം ബന്ധം അല്ലേ, നല്ലൊരു സാധ്യതയാണ്. കാരണം ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. എനിക്ക് അദ്ദേഹം ഒരു വലിയ അസൈൻമെൻറ്റ് തന്നു ആദ്യം ഞാൻ മാത്രമേ ട്രെയിനി ആയിട്ടുള്ള സമയത്ത് എം ടി. അദ്ദേഹം പറഞ്ഞു മിസ്സസ് കെ എം മാത്യുവിനെ കോട്ടയത്ത് പോയി ഇൻ്റർവ്യൂ ചെയ്യണം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ആധുനികതയുടെ ഹാങ് ഓവറൊക്കെ ഉള്ള മനുഷ്യരാണ്. അപ്പോൾ ഈ മിസ്സസ് കെ എം മാത്യു പാചക കുറിപ്പുകളൊക്കെ എഴുതുന്ന ഒരാളിന് എന്താണ് ഇത്ര പ്രാധാന്യം നമ്മൾ ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു നമ്പർ നോക്കിയാൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ടൈറ്റിലുള്ള വ്യക്തിയാണ് മിസ്സസ് കെ എം മാത്യു. അപ്പോൾ അതാണ് പ്രാധാന്യം. അങ്ങനെ അദ്ദേഹം മിസ്റ്റർ കെ എം മാത്യുവിന് കത്തെഴുതുന്നു അന്ന്, അങ്ങനെയൊക്കെയാണല്ലോ. ആ കത്തിൻ്റെ കോപ്പി എനിക്ക് തരുന്നു. ഞാൻ അതും കൊണ്ട് കോട്ടയത്ത് പോയി കാണിക്കുന്നു. മനോരമ ഓഫീസിൽ പോയി കൈമാത്തിനെ കാണുന്നു. ഒരു വ്യവസ്ഥ, അവ ഇൻ്റർവ്യൂ അനുവദിക്കാം, പക്ഷേ കൈമാത്യു കൂടെ ഇരിക്കും. കാരണം അവർ അത്രത്തോളം ഫ്രീ ആയിട്ടൊക്കെ വർത്തമാനം പറയുന്ന ഒരു അമ്മയായിരുന്നില്ല. അത് വീട്ടമ്മയെ പോലെ ഒതുങ്ങിയിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പം വളരെ സെൻസേഷണൽ ആയിട്ടുള്ള വല്ല കാര്യങ്ങളും ഒരു എതിർപത്രവുമാണല്ലോ. അതെ അതെ അതെ. അപ്പം മിസ്റ്റർ കൈമാത്യുവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആ അമ്മയായിട്ട് ഞാൻ സംസാരിക്കുകയും സംഭാഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കെ എം മാത്യു മാറിപ്പോവുകയും അദ്ദേഹം മാറിയിരിക്കുകയും ചെയ്തു. കാരണം അത് കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ടാവാം. ഗ്രഹലക്ഷ്മിയുടെ കവർ സ്റ്റോറിയായിട്ട് അത് വന്നു. അപ്പോൾ അന്ന് മാതൃഭൂമി മനോരമ തമ്മിൽ അങ്ങനൊരു ഒരു പ്രൊഫഷണലായിട്ട് അകൽച്ച എന്ന് പറഞ്ഞുകൂടെ അങ്ങനെ കൂടുതൽ കോർഡിനേഷൻ ഉണ്ടായിരുന്ന കാലമല്ല. ആ സമയത്താണ് അത്തരം ഒരു പരീക്ഷ. ഇപ്പം മാധ്യമ പ്രവർത്തകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അന്നങ്ങനെയായിരുന്നു. അപ്പം അത്തരം അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഉൾക്കാഴ്ചയെ അദ്ദേഹം ഇത്തരത്തിലുള്ള വലിയ മനുഷ്യരെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാം എന്ന് വിചാരിക്കുന്നു. ഈ കുംഭസാരത്തിനകത്ത് നമ്മൾ പല കാര്യങ്ങളും വരുമല്ലോ, പക്ഷേ നമ്മൾ കൊടുക്കാതിരുന്ന ഒരു കാര്യം ചിലപ്പോൾ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവും. അത് ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് കാണും, പക്ഷെ അത് കൊടുത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന കുംഭസാര രഹസ്യം, അങ്ങനെ കരുണാകരൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അന്നത്തെ കണ്ടംപററി പോളിറ്റിക്സിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് കൊടുക്കാതിരുന്നിട്ടുണ്ട്. വ്യക്തിപരമായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ഈ വ്യക്തിപരമായിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ് പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുള്ള ആളാണ്. കാരണം വാർത്തയേക്കാൾ പ്രധാനം ആ മനുഷ്യനാണ് എന്ന് ഉള്ള ഒരു തോന്നൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ, കാരണം വ്യക്തി വളരെ പ്രധാനമാണ്. വ്യക്തി കഴിഞ്ഞേ ഉള്ളൂ വാർത്ത എന്ന്, വ്യക്തിയാണ് പ്രധാനമെന്ന് ഇപ്പോഴും വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കരുണാകരൻ്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ തുടരെ ചോദിക്കാറുണ്ടായിരുന്നു, ലീഡർ ഈ രാജൻ എന്ത് പറ്റി എന്നുള്ളതാണ് സത്യം, ലീഡർ ഒരിക്കലെങ്കിലും അത് തുറന്നു പറയത്തില്ലേ. അപ്പോൾ കുറേ നേരം എന്നെ ഇങ്ങനെ ആലോചിക്കും, എന്നെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ട് എന്തോ അദ്ദേഹത്തിന് പറയണമെന്നുണ്ടായിരുന്നു. ജയറാംപടിക്കൽ ചതിച്ചു എന്നായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ജയറാംപടിക്കലിനെ പോലുള്ള പോലീസ് ഓഫീസേഴ്സ് തന്ന ഇൻഫർമേഷൻ ഞാൻ വിശ്വസിച്ചു എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. അവര് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, ഞാനെന്ന് പറയത്തില്ല, അവര് പറഞ്ഞു അത് വിശ്വസിച്ചു, ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ലീഡർ മരിക്കുന്നതിന് മുമ്പ് ഇത് പറയണം എന്നൊക്കെ പറയാനുള്ള ഒരു നമുക്കൊരു അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ മുരളീധരനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, ഈ ഈച്ചര വാര്യയുടെ ദുഃഖം മകനായിരുന്നല്ലോ രാജനെ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അന്ത്യകാലത്ത് കരുണാകരന്റെ ദുഃഖവും മകനായിരുന്നു, മകൻ തന്നെയായിരുന്നല്ലോ. അപ്പൊ അങ്ങനൊക്കെ കണക്ട് ചെയ്ത് ചോദിച്ചെങ്കിൽ പോലും ചില സമയത്ത് ചില ഔട്ട് സ്പോക്കണായിട്ട് വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പത്മജയും ഒക്കെ ഇടപെട്ടിട്ട് അത് കൊടുക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാനത് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് പലപ്പോഴും ഞാൻ മാത്രമല്ല എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വ്യക്തി സൗഹാർദ്ദങ്ങളുണ്ടാവും, ഒരുപാട് ആളുകൾ പലതും പങ്കുവെക്കും. അത് കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ്, അത് കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണല്ലോ അതിൻ്റെ നൈതികത. അതെ അല്ലേ. സാറിന് എന്ത് തോന്നുന്നു, നമ്മളൊരു മിനി സ്ക്രീൻ മാഗസിൻ കോൺസെപ്റ്റാണ്,
മിനി സ്ക്രീനിലെ താരങ്ങൾ, ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ന്യൂസ് റീഡേഴ്സ്, ഇത്തരത്തിലുള്ള ടെലിവിഷൻ മേഖലയിലുള്ള എല്ലാവരെയും ഇതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. സാറിന് എന്ത് തോന്നുന്ന ഒരു കോൺസെപ്റ്റ്? അല്ല, അതൊരു പുതിയ കാൽവയ്പ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ എല്ലാം സിനിമ ഫോക്കസ്ഡ് ആണല്ലോ. അതെ. ഇപ്പം നമ്മളെ നാട്ടിലൊരു പെയിൻറ്റിങ് എക്സിബിഷനോ ഒരു പുസ്തക പ്രകാശനത്തിനോ ഒരു വാർത്ത കൊടുക്കത്തില്ല, ആരും കൊടുക്കില്ല. അതേസമയം ഒരു മൂന്നാം കിട സിനിമ എവിടെ ആരെങ്കിലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിന് ഒരു അത് റിലീസ് ചെയ്യുന്നതുവരെ സ്പേസ് മാറ്റി വെക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു ടെലിവിഷൻ മേഖലയെക്കുറിച്ചുള്ള വാർത്തകൾക്കും അതിലെ വ്യക്തികൾക്കും പ്രസക്തി ഉണ്ടല്ലോ. അവരും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യരാണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളല്ലേ. അവരെ അപമാനിച്ചുകൊണ്ട് സീരിയലുകൾ കണ്ണീർ കുഴി ഒഴുക്കുന്നു പറയും. അതിനേക്കാൾ കണ്ണീർ ഒഴുക്കുന്ന സിനിമകളല്ലേ ഉള്ളത്? അതിനേക്കാൾ മോശമാണ് സിനിമകൾ എത്രയോ. പക്ഷേ ഈ എപ്പോഴും വിമർശനത്തിന് വിധേയമാകുന്നത് സീരിയലുകളാണ്, അല്ലെങ്കിൽ അതിലെ പ്രവർത്തകരാണ്. അപ്പോൾ അവരോടൊരു ചരിത്രത്തിൻ്റെ നീതി പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയും വിലപ്പെട്ട സമയം, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്.